ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെടിച്ചട്ടികൾ എങ്ങനെ നമ്മുടെ വീടുകളിൽ നിർമ്മിക്കാമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. നമുക്ക് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമുക്ക് രണ്ട് പ്ലാസ്റ്റിക് ചട്ടികൾ, ഒരു വലിയ ചട്ടിയും അതിനുള്ളിൽ കൊള്ളാവുന്ന ചെറിയ ഒരു ചട്ടിയുമാണ് നമുക്ക് ഈ ചട്ടി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്. നമുക്കതിന് ഈ പ്ലാസ്റ്റിക് ചട്ടി, ഏത് ഷേപ്പിലുള്ള ചട്ടി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇന്ന് ഈ ടൈപ്പിലുള്ള ഒരു ചട്ടിയാണ് ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് ഇതിനാവശ്യമായിട്ട് വെളിച്ചെണ്ണ, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വേസ്റ്റ് ആയിട്ടുള്ള എണ്ണകൾ ഉപയോഗിക്കാം. ആ എണ്ണ നമുക്ക് ഈ വലിയ ചട്ടിയുടെ ഉൾഭാഗത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക. ചട്ടി വളരെ എളുപ്പത്തിൽ വിട്ടുപോരുന്നതിന് വേണ്ടിയിട്ടാണ് എണ്ണ നന്നായി നമ്മൾ തേച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ചെറിയ ചട്ടിയും ഇതുപോലെ തന്നെ ആണ് തേച്ച് പിടിപ്പിക്കുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ പുറം ഭാഗത്താണ്, ചെറിയ ചട്ടിയുടെ പുറം ഭാഗത്താണ് നന്നായി തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ഞാൻ ഈ രണ്ട് ചട്ടിയിലും നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വലിയ ചട്ടിയുടെ അകത്തും ചെറിയ ചട്ടിയുടെ പുറത്തും നന്നായി എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ടിയുള്ള മിക്സിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് സിമൻറ്റും രണ്ട് കപ്പ് മണലുമാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മണൽ ഉപയോഗിക്കാം, എം സാൻഡ് ഉപയോഗിക്കാം. ഞാനിവിടെ എം സാൻഡാണ് ഉപയോഗിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ഒരു കപ്പ് സിമൻറ്റ് എടുക്കാം. അതിനുശേഷം 1:2 എന്ന അനുപാതത്തിലാണ് ഞാനിവിടെ ഒരു കപ്പ് സിമൻറ്റിന് രണ്ട് കപ്പ് എം സാൻഡാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. എം സാൻഡിന് പകരമായിട്ട് നിങ്ങൾക്ക് മണ്ണാണെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ വളരെ നൈസായിട്ടുള്ള മണ്ണാണ് ഉപയോഗിക്കാവുള്ളൂ. അതായത് നല്ല അരിച്ചെടുത്ത് കല്ലെല്ലാം മാറ്റിയതിന് ശേഷമുള്ള മണലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് തേക്കുന്നതിന് ഉപയോഗിക്കുന്ന മണലും ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് എം സാൻഡും എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മണലും സിമൻറ്റും കൂടി നന്നായി മിക്സ് ചെയ്യുക എന്നാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സിങ് ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പാകം. ഇനി നമുക്ക് ഈ വലിയ ചട്ടി എടുക്കുക. ആ ചട്ടിയിലേക്ക് കുറച്ച് താഴ്ഭാഗത്തായി കുറച്ച് മണലിട്ട് കൊടുക്കുക. അടിപ്പാകം ലെവലാവുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഈ മിക്സിങ് നമ്മൾ ഈ ചട്ടിയുടെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ചട്ടിയുടെ ഒരു 3/4 ഭാഗത്തോളം നമ്മൾ ഈ മിക്സറ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നീട് ഞാൻ ഈ ചെറിയ ചട്ടി ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്കായിട്ട് ഇത് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം, എല്ലാ സൈഡിലും ഒരേ അളവിലായിരിക്കണം ഈ ചട്ടി ഇറങ്ങുന്നത്. കറക്റ്റ് ഒരേ ലെവലിൽ സമനിരപ്പുള്ള സ്ഥലത്ത് വെച്ച് വേണം നമ്മൾ ചെയ്യാൻ. ചെറിയ ചട്ടിയുടെ അകത്തായിട്ട് നമ്മൾ വെയിറ്റ് വെക്കേണ്ട ആവശ്യമുണ്ട്. ഇതിനായിട്ട് ഞാനിവിടെ ഇഷ്ടികയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഇഷ്ടിക എടുത്ത് വെച്ചിട്ടുണ്ട്.
എല്ലാ സൈഡും കറക്റ്റാണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സിമൻറ്റ് പൊടി ഇതിൻ്റെ മുൾ ഭാഗത്തിലൂടെ കുറച്ചിട്ട് കൊടുക്കുക. കുറച്ച് ഫിനിഷിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മുൾ ഭാഗത്തൂടെ കുറച്ച് സിമൻറ്റ് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യാം. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചട്ടി റിമൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു ദിവസം ആയിട്ടുണ്ട്. ഇനി ഞാനിത് റിമൂവ് ചെയ്യാണ്. ഇത് നമുക്ക് ഈ ചട്ടിയിൽ നിന്നും ഇഷ്ടിക മാറ്റിയ ശേഷം നമുക്ക് ഈ മുകളിലെ ചട്ടി പതിയെ തിരിച്ച് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ഒത്തിരി ബലമൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. പതിയെ തിരിച്ച് നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ വലിയ ചട്ടി നമുക്ക് കമഴ്ത്തി വെച്ചതിന് ശേഷം തിളച്ച ചൂടുവെള്ളം ഇതിൻ്റെ പൊക്കത്തോടെ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഈ വലിയ ചട്ടിയിൽ നിന്നും അത് വിട്ടു പോരുന്നതാണ്. കുറച്ചൊഴിച്ചപ്പോൾ തന്നെ ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ ഇതത് വിട്ടു പോന്നിട്ടുണ്ട്. ഇത് നോക്കൂ, വളരെ ക്ലിയറായിട്ട് നമുക്ക് ആ ചട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിയുടെ ആ നാല് ഓട്ട വരെ കിട്ടിയിട്ടുണ്ട്. ആ ഓട്ട ഞാനിവിടെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത് വലിയ ഹോളാക്കുകയാണ് ചെയ്യുന്നത്. ആ ഹോള് കിട്ടിയിട്ടുണ്ട്. ഇത് സെയിം ഷേപ്പിലുള്ള ചട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗം കണ്ടോ, അതിൻ്റെ ഹോളുകളും ഡിസൈനുകളും എല്ലാം സെയിം അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. വളരെ നല്ല ഫിനിഷിങ്ങിലുള്ള ചട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിയിൽ രണ്ട് മൂന്ന് ദിവസം വെള്ളം ഒഴിച്ച് നമ്മൾ സൂക്ഷിക്കണം. നന്നായിട്ട് നനച്ച് കൊടുക്കുകയും ചെയ്യണം. അതിനുശേഷം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി നമുക്ക് ഈ ചട്ടി പെയിൻ്റ് അടിച്ച് ഉപയോഗിക്കാം. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയ ചട്ടികളാണ് ഈ കാണുന്നത്. Yeah.